அன்பார்ந்த நண்பர்களே, இன்றைக்கு ஆயிரம் வேலைகளுக்கு நடுவிலும் சுதந்திர தினமான இன்று நம் தாய் நாட்டுக்கு ஒவ்வொரு குடிமகனும் செய்ய வேண்டிய கடமையை செய்ய எனக்கு வாய்ப்பளித்ததற்கு முதற்கண் என் நன்றியை தெரிவித்துக் கொள்கிறேன். என்ன இந்த சுதந்திரம், என்ன இந்த சுதந்திர தினம்! ஆமாம், உங்களுக்கு தெரிஞ்சிருக்கிற அந்த சரித்திர கதையை மறுபடியும் நான் இங்கு விரிவாக்கல. சந்தர்ப்ப சூழ்நிலை மூலம் குற்றவாளிகளாகி சுதந்திரம் நஷ்டமடைந்து இந்த சுவருக்குள்ளே இருக்கிற இங்குள்ள கைதிகள் வெகு சீக்கிரமாக சுதந்திரம் அடையணும் என்று கூறிக்கொண்டு என் வார்த்தைகளை முடித்துக் கொள்கிறேன். ஜெய் ஹிந்த்! சார், இது ரெங்கன் கேஸ் பலாத்சங்கம். அயல்பக்கத்துள்ள ஒரு 7 வயசுகாரியா. தனிக்கு மத்த ஆரையும் பலாத்சங்கம் செய்ய கிட்டே. போகோ. இது சங்கர். பட்டையடிக்கா பணம் கொடுக்காதுன்னு பட்டா போயில தந்தையை வெட்டி கொந்த கேஸா. இப்ப இந்த முகம் கண்டுட்டு இனி யாரெங்கிலும் தட்டும். போபோ. தலைவர்த்தரா, സാറ് പരിചയപ്പെടുത്തണ്ട, മന്ത്രിക്ക് അറിയാം. രണ്ട് കൊലപാതകങ്ങൾക്ക് ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്ന കുപ്രസിദ്ധ കള്ളക്കടത്തുകാരൻ ജാക്സൺ ആൽബർട്ട്. തന്നെ വിളിപ്പിച്ചത് എന്തിനാന്നറിയോ? ആ ചെറ്റയിലെ ജാക്സൺ, അവന്റെ കാര്യമൊന്ന് ക്ലോസ് ചെയ്യാൻ. സാറ് പറയുന്നത് തട്ടിക്കളയ, അത്ര തന്നെ. എന്താ പേടിയുണ്ടോ? മുഖം കണ്ടാൽ അറിയാം ചങ്കുറപ്പില്ലാൻ. ചങ്കുറപ്പില്ലാത്തവന് പറ്റിയതല്ലടോ താനിട്ടിരിക്കുന്ന ഈ യൂണിഫോം. തനിക്ക് വയ്യെങ്കിൽ പറയടോ, ഞങ്ങളായിക്കോളാം. സാർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോ അത് ഞാൻ നോക്കിക്കോളാം. സാർ, അത് ഒക്കെ തന്നെ പോടൂ, ജോലി നോക്കി. ഓക്കെ സാർ. ഹലോ മേനോൻ, ബോസിന്റെ ഫോൺ. യെസ് ബോസ്, സൂപ്രണ്ട് സമ്മതിച്ചു ഇന്ന് രാത്രി തന്നെ. Thank you.
കുട്ടിയുടെ ഒരു കിടപ്പ് കണ്ടില്ലേ? நீ இங்கிருந்தால் நிலவரத்துக்கு துணையாயிருக்கும். இன்னைக்கு நிலவரம் அப்படி இல்லைங்க, உண்மையான வியாதி. நீங்க மட்டும் புரிஞ்சு விட்டா போதும், நான் வரேன். தங்கள் வருகிறேன். தயவு செய்து அவருங்கள். அடிமைகள் வரவேற்கப்படுவதில்லை. ஒரு முக்கிய அறிவிப்பு. பிரபல கடத்தல்காரனும் கொலையாளியுமான ஜாக்சன் ஆல்பர்ட் என்பவன் நேற்று இரவு ஜெயில் அதிகாரியை கொலை செய்து மத்திய சிறைச்சாலையிலிருந்து தப்பிச் சென்றுள்ளான். இவனை பற்றிய தகவல் அறிந்தாலோ அல்லது நேரில் பார்த்தாலோ அருகில் உள்ள காவல் நிலையத்திற்கு தெரிவிக்கும்படி போலீசார் பொதுமக்களை கேட்டுக் கொண்டுள்ளனர். ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല, മദർ എന്നെ വിശ്വസിക്കണം. പ്ലീസ് എനിക്ക് അമറിനെ ഒന്ന് കാണണം. ഞാനാണ് ജാക്സൺ ആൽബർട്ട്. മദർ എന്നെ രക്ഷിക്കണം. പോലീസ് എന്റെ പിന്നാലെയുണ്ട്. അവരെത്തുന്നതിന് മുമ്പ് എനിക്ക് അമറിനെ ഒന്ന് കാണണം. ആണ്ടവൻ അരുളാൽ ഒരു പ്രശ്നയും വരാതെ. ഓക്കേ മദർ, ഉങ്ങൾക്ക് എന്താ നമ്പിക്കെ ഇരുന്നാ പോതും, ഞാൻ വരാം. എന്നെ കാട്ടിക്കൊടുക്കാഞ്ഞത്? നിങ്ങൾ ആരെ കൊന്നിട്ട ജയിലിൽ പോയത് പറയൂ. പറയാം, എല്ലാം പറയാം. എന്റെ അപ്പച്ചന്റെ മരണത്തോടെ കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും എന്റെ തലയിലായി. കയ്യിൽ വിലയില്ലാത്ത കുറെ സർട്ടിഫിക്കറ്റുകളും ഞാനും. സ്വന്തം എന്ന് പറയാൻ ഒരു കൊച്ചു വീട്, എന്നെ വളർത്തി വലുതാക്കാൻ പാടുപെട്ട അമ്മ, കാൽ സ്വാധീനമില്ലാത്ത പെങ്ങൾ, അടുപ്പിൽ തീപുകയാത്ത ദിവസങ്ങൾ, പട്ടിണി കൊണ്ട് വലഞ്ഞ നാളുകൾ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ അറിഞ്ഞു, എന്റെ ബാല്യകാല സുഹൃത്ത് ഇസ്മയിൽ മദ്രാസിൽ നല്ല നിലയിലാണ്. അദ്ദേഹത്തെ കാണാനായി കടം വാങ്ങിയ കാശുമായി ഞാൻ ആ മഹാനഗരത്തിൽ കാലുകുത്തി. ഇസ്മയിലിന്റെ പല ഓഫീസുകളിലും ഞാൻ കയറിയിറങ്ങി. ഇസ്മയിലിനെ കാണാൻ ആരും എന്നെ അനുവദിച്ചില്ല. ഏറെ തിരച്ചിലിന് ശേഷം ഞാൻ ഇസ്മയിലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലെത്തി. അവന്റെ സ്പെല്ലിംഗ് മാത്രമേ നിങ്ങൾക്കറിയൂ.
ഇസ്മയിൽ ആൻഡ് കമ്പനിയുടെ കുത്തഴിഞ്ഞ മാനേഴ്സ് കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അതെങ്ങനെ ലീഗൽ അഡ്വൈസറുടെ കാതിൽ സംഗീതവും കയ്യിൽ നിയമവസ്തവും, നല്ല കോമ്പിനേഷൻ. മാനേഴ്സ് പഠിപ്പിക്കാൻ നിങ്ങൾ ആരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? ചെകുത്താൻ. ഓഹോ, എന്നിട്ടെന്താ അദ്ദേഹം കൂടെ വരാഞ്ഞത്? രണ്ടുപേരും കൂടെ വരണ്ടെന്ന് കരുതിയോ? അല്ല, ഇങ്ങോട്ട് വരുമ്പോ പ്രത്യേകിച്ച് കൂട്ടണമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ഫാക്ടറി ചെന്നപ്പോ ഓഫീസിൽ, ഓഫീസിൽ ചെന്നപ്പോ ഹോട്ടലിൽ, ഹോട്ടലിൽ ചെന്നപ്പോ ഇൻകം ടാക്സ് ഓഫീസിൽ, അവിടെ ചെന്നപ്പോ ഇവിടെ. എനിക്ക് മിസ്റ്റർ ഇസ്മയിലിനെ ഒന്ന് കാണണം. അത്രയുള്ളോ? മുഖം കണ്ടാൽ അറിയാം ഒരുപാട് ഓടിയ മട്ടുണ്ട്. മിസ്റ്റർ ഇസ്മയിലിനെ ഒന്ന് കാണണം. അതിന് ഇത്ര ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അദ്ദേഹം ഇപ്പൊ പള്ളിയിലുണ്ടാവും. ഹലോ, ഒരുപാട് ഓടിയതല്ലേ? വേണ്ട, ഇപ്പൊ വീട്ടിലുണ്ടാവും. നേരെ വീട്ടിലോട്ട് വിട്ടോ, അപ്പാറാവ് സ്ട്രീറ്റ് നമ്പർ 15. താങ്ക്സ്. ഹലോ ഹോട്ട്മാൻ. പേര് പറഞ്ഞില്ല. ജാക്സൺ, ജാക്സൺ ആൽബർട്ട്. ഇസ്മയിൽ സാർ. ഉക്കാരങ്ങേ. വെടി കൊണ്ടിട്ട് എന്താ വീഴാഞ്ഞത്? സ്മാർട്ട് ബോയ്. എന്താ മോന്റെ പേര്? അമർ ഇസ്മയിൽ. അമർ ഇസ്മയിൽ, ഗുഡ് നൈറ്റ്. അമർ എന്ന എന്റെ പേര്, ഇസ്മയിലിന്റെ ഡാഡിയുടെ പേര്. ഡാഡി എവിടെ? ഡാഡി മോളിലുണ്ട്. അങ്കിൾ എവിടുന്നാ വരുന്നത്? കേരളത്തിൽ. അങ്കിളുടെ പേരെന്താ? ജാക്സൺ. മോൻ ഏത് സ്കൂളിലാ പഠിക്കുന്നത്? ഡോൺ ബോസ്കോ. ദേ ഡാഡി. ജാക്സൺ ആൽബർട്ട്. വർഷങ്ങൾ എത്രയായി നാം തമ്മിൽ കണ്ടിട്ട്? നീ അങ്ങ് വളർന്നു പോലോടാ. ബിവി, ബിവി, ഇട്ട് വരുന്നേ. നിനക്ക് മനസ്സിലായോ ഇതാരാണെന്ന്? ഞാൻ പറയാറില്ലേ എന്റെ ഒരു പഴയ ചങ്ങാതിയെ പറ്റി, ജാക്സൺ. പിന്നെ ഇവൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നിരിക്കുക. നീ ചോറെടുക്ക്, ഇവിടെ ഒഴിക്കെ. നന്നായിട്ട് കഴിക്കണം കേട്ടോ. നാരങ്ങാച്ചാർ ആ കോഴി ഇട്ട് കൊടുക്കുന്നേ. ഇരിക്കൂ. ബേബി വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ. നിനക്ക് നേരത്തെ ഓഫീസിൽ നിന്ന് പോകുന്നോടായിരുന്നോ? നീനാ, ഇത് ജാക്സൺ എന്റെ ഫ്രണ്ടാണ്, നാട്ടിൽ നിന്ന് വന്നതാ. രാവിലെ ഓഫീസിൽ വന്നിരുന്നു. ജാക്സൺ, ഇത് നീന ഫെർണാണ്ടസ്, എന്റെ ലീഗൽ അഡ്വൈസറാ. ഹലോ. കഴിക്കേ. വളരെ പ്രതീക്ഷകളോടെയാണ് ഞാൻ ഇക്കേ കാണാൻ വന്നിരിക്കുന്നത്. ജാക്സൺ, നീ വീട് വിട്ടിറങ്ങുമ്പോൾ നിനക്ക് പ്രതീക്ഷിക്കാൻ ഇവിടെ ഞാനെന്നൊരു അത്താണി ഉണ്ടായിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ നഗരത്തിൽ വണ്ടി ഇറങ്ങുമ്പോൾ എനിക്ക് പ്രതീക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. മരിക്കാനല്ലെങ്കിൽ മടങ്ങിപ്പോകാൻ മനസ്സ് പലപ്പോഴും പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പിടിച്ചു നിന്നു. അന്ന് ഞാൻ മടങ്ങിപ്പോയിരുന്നെങ്കിൽ ഇന്ന് ഈ നഗരം എന്റെ കാൽച്ചുവട്ടിൽ ഒതുങ്ങുമായിരുന്നില്ല. ഞാൻ വന്നത് ഇക്കയ്ക്ക് ബുദ്ധിമുട്ടായല്ലേ? ഇല്ലടാ, നിന്റെ കുടുംബത്തോട് എനിക്ക് തീർക്കാനാവാത്ത കടപ്പാടുണ്ട്.
പ്രത്യേകിച്ച് നിന്റെ അമ്മയോട്. വിശപ്പ് കൊണ്ടുപോരിഞ്ഞ പല ദിവസങ്ങളിലും നിന്റെ അമ്മയാണ് എനിക്ക് ചോറ് തന്നത്. രാ, നാളെ മുതൽ നീ വെറും ജാക്സൺ അല്ല, ഇസ്മായിൽ ആൻഡ് കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മിസ്റ്റർ ജാക്സൺ ആൽബർട്ട്. സമയം എത്രയെന്നറിയോ? രാഘവലത്തിനും അങ്ങ് അത്രണോന്ന് അങ്കിളിന്റെ നിർദ്ദേശം. സോറി, ഇപ്പഴും എന്റെ ബോസ് ആവണ്ട, മുന്നിൽ കയറിയ മതി. എന്താ ചിരിച്ചത്? വാഗ്ദാനങ്ങൾ കേട്ട് ചിരിച്ചു പോയതാ. നഗരത്തിൽ വലിയൊരു ബംഗ്ലാവ്, അവിടെ എന്നെ സേവിക്കാൻ ഒരുപാട് പരിചാരകർ, സഞ്ചരിക്കാൻ കോണ്ടസ ഒന്ന്. സാരമില്ല, അത്രയും സഹിക്കാം. പക്ഷേ എന്റെ കഴുത്തിൽ കെട്ടാൻ പോകുന്ന താലിയുണ്ടല്ലോ, അതിന്റെ ഖനം അല്പം കൂടുതലല്ലേ? എന്താ ഉമ്മേ, നിനക്കെന്നെ വിശ്വാസമില്ലേ? എങ്ങനെ വിശ്വസിക്കും? കെട്ടാൻ പോകുന്ന ആൾ എലക്ഷൻ നിൽക്കല്ലേ, ജയിച്ചാൽ മന്ത്രി തീർച്ച. അപ്പോ എന്നെ കുറിച്ച് ഓർക്കാൻ എവിടെ സമയം? ഉമ്മേ, മന്ത്രി എം എൽ എ എനിക്കൊട്ടും താല്പര്യമില്ലാത്ത വിഷയമാണ്. എന്നെ ജയിപ്പിച്ചിട്ട് ബോസിനൊന്ന് ഭരിക്കണം, അത്ര തന്നെ. നിനക്ക് തന്ന വാക്കുകൾ ഞാൻ പ്രവർത്തിച്ച് കാണിച്ചിരുന്നു, അല്ല പറഞ്ഞു ജയിക്കാൻ ഞാനില്ല. ഞാനിപ്പോ വരാം. ബോസിന്റെ മെസ്സേജ് ഉണ്ട്. യെസ്, ഉമാ ഗുപ്ത ഹിയർ. ഹോങ്കോങ്ങിൽ നിന്നും മിസ്റ്റർ വിക്ടർ ഡിസൂസ നാളെ ഇവിടെ എത്തുന്നുണ്ട്. നമ്മുടെ ഹോട്ടലിലാണ് ഡിസൂസയ്ക്ക് താമസം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അയാളുമായി കഴിഞ്ഞ മാസം നടത്തിയ അഗ്രിമെന്റ് പ്രകാരം തയ്യാറാക്കി വെച്ച ഡയമണ്ട്സും മറ്റു സാധനങ്ങളും അയാൾക്ക് എത്തിച്ചു കൊടുക്കണം. ഈ ജോലി ഉമ ഭംഗിയായി നിർവഹിക്കണം. ഓക്കേ ബോസ്. മിസ്റ്റർ അൻസാർ, നാളെ വിക്ടർ ഡിസൂസ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ബിസിനസ് നാളെ തന്നെ നടത്തേ പറ്റൂ. നാളെ തന്നെയോ? കസ്റ്റംസുകാർ പല വേഷത്തിലാണ് ഓടി നടക്കുന്നത്. കള്ളക്കടത്തുകാർക്കും പല വേഷത്തിൽ ഓടി നടക്കാമല്ലോ. വെരി റിസ്കി, ഞാനൊരു മാർഗവും കാണുന്നില്ല. എന്നാ ഞാനൊരു മാർഗം പറയാം. നാളെ ലക്ഷ്മി പൂജയല്ലേ, മഹാലക്ഷ്മിക്ക് എത്ര മണിമാലകൾ വേണമെങ്കിലും അണിയാമല്ലോ. Thank you.
Don't move. എല്ലാം കടത്തി പോയിട്ടാണ്. നീനയുടെ ഈ ഓവർ സ്മാർട്ട്നെസ് എനിക്ക് മനസ്സിലായി. ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാൻ കണ്ട ഒരേ ഒരു മാർഗം അല്ലേ? ആര് പറഞ്ഞു ഇതൊക്കെ? എനിക്കൊരു ഏകാന്തതയും നഷ്ടബോധവും ഇല്ല. പിന്നെ ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടത്, ദാറ്റ് ഈസ് ട്രൂ. ക്രൂവൽറ്റി ഓഫ് ഫേറ്റ്. ചെറുപ്പത്തിൽ അമ്മ നഷ്ടപ്പെട്ടപ്പോ അച്ഛൻ സ്നേഹിക്കാനുണ്ടായിരുന്നു. അച്ഛൻ നഷ്ടപ്പെട്ടപ്പോ അങ്കിളും ബീവിയും പിന്നീട് അമറും. എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ട ബാല്യത്തെക്കുറിച്ച് വിഷമമുണ്ട്. കൂട്ടിന് സഹോദരങ്ങൾ ആരും ഇല്ലാത്തൊരവസ്ഥ. പക്ഷേ വലുതായപ്പോ അതെല്ലാം മറന്നു. പിന്നെ സ്മാർട്ട്നെസ്, എന്തിനാ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? മരിക്കും വരെ ചിരിച്ചും മറ്റുള്ളവരെ ചിരിപ്പിച്ചും ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. നീനീ ഡാൻസിന് മിടിക്കുക. കോളേജിന് എത്ര പ്രൈസ് വാങ്ങിയിട്ടുണ്ടെന്നറിയാമോ? ആന്റി പ്ലീസ് ഒന്ന് ഡാൻസ് ചെയ്യോ. മോന്റെ ആഗ്രഹമല്ലേ നീന, പ്ലീസ്. ആഹാ, അങ്കിളിന് ഡാൻസ് വേണമെങ്കിൽ അത് പറഞ്ഞാ പോരെ. എന്തിനാ എന്നെ കൂട്ടുപിടിക്കുന്നത്? അല്ലേ ഡാഡി, നിങ്ങൾക്ക് ഡാൻസും കൂത്തുമായി ഇവിടെ ഇരുന്നാ മതി. നാളത്തെ ആർഗ്യുമെന്റ്സിന് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ കോർട്ടി ചെല്ലുമ്പോ ഞാനോ കുഴയ്യ. Yes, Your Honor. Thank you, Your Honor. കൊള്ളാമല്ലോ. ജാക്സൺ, ദത്ത ആൻഡ് കമ്പനിയിൽ നിന്നുള്ള കൺസൈൻമെന്റിനെ കുറിച്ച് വിവരം വല്ലതും കിട്ടിയോ? അത് നേരത്തെ അറിയിച്ചിട്ടുണ്ടല്ലോ. ഐ സി. ജോൺസൺ കമ്പനിയുടെ ചെക്ക് വന്നോ? വന്നു ഇന്നലെ. നിന്നെ ഏതായാലും നമ്മുടെ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ കുറിച്ച് എല്ലാവർക്കും നല്ല മതിപ്പാ. പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വന്നപ്പോ ലീഗൽ അഡ്വൈസർ ഔട്ട്. ജാക്സൺ, എന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സ്വന്തം കാറിൽ അന്തസ്സോടെ നടക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അവനെ തനിക്ക് വേണ്ടി ഞാനൊരു പുതിയ കാർ വാങ്ങിയിട്ടുണ്ട്. പാഴ്സൺ കോംപ്ലക്സിൽ ചെന്നാൽ മിസ്റ്റർ മാത്യൂസ് കാറിന്റെ താക്കോല് തരും. നമ്പർ KL11-3225. എന്താ ഇൻസ്പെക്ടർ, ഈ കാറൊന്ന് പരിശോധിക്കണം. എന്തിന്? അത് നോക്ക് പിന്നെ പറയാം. ഇത് ഇസ്മയിൽ സാറിന്റെ പുതിയ കാറാ. അറിയാം, അതുകൊണ്ട് തന്നെയാ. കമോൺ. വണ്ടിയിൽ എതും കിടയാ സാർ. ഐ ആം വെരി സോറി. ബൈ ദ വേ, പേര് പറഞ്ഞില്ല. ജാക്സൺ ആൽബർട്ട്. കളിപ്പാവകൾ ജാക്സൺ ഇഷ്ടമാണല്ലേ, പ്രത്യേകിച്ച് ഇതുപോലുള്ള ചെറിയ പാവകൾ. ഇൻസ്പെക്ടർ, മിസ്റ്റർ ജാക്സൺ, പോലീസിന്റെ കണ്ണുകൾ ഒരിക്കലും തെറ്റില്ല. നൗ യു ആർ അണ്ടർ അറസ്റ്റ്. സർ,
സെൻട്രൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് അവനിപ്പോൾ. നിങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞാൽ ഈ രാത്രി തന്നെ ജാക്സനെ വിട്ടേക്കാവുന്നതേ ഉള്ളൂ. ഐ ആം എക്സ്ട്രീംലി സോറി മിസ്റ്റർ ഇസ്മായിൽ. നിങ്ങൾ കോർട്ടിലേക്ക് പോയി കേസും കോടതിയും ഒക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നൌ ഐ വാണ്ട് ഹിം. കാൻ യു ഡു ദാറ്റ്? നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നാണ് എന്റെ ചോദ്യം. റൊമ്പ കഷ്ടം മിസ്റ്റർ ഇസ്മായിൽ. ഏർക്കവേ ടിവിയിലെയും പേപ്പറിലെയും പോട്ടിട്ടാങ്ക് മാറ്റർ നമ്മ കൈയെ മീറിപ്പോച്ചു. ഇപ്പൊ എന്നാൽ ഒന്നുമേ പണ്ണ മുടിയാതെ സോറി. ആവശ്യം വരുമ്പോ നിങ്ങളൊക്കെ കൈമലർത്തുമെന്ന് എനിക്കറിയാം. മന്ത്രിയാണ് പോലും മന്ത്രി. ഇലക്ഷൻ വരുമ്പോ കൈ നീട്ടിക്കൊണ്ടെങ്കിൽ വാ പിച്ചക്കാശന്. ആ കൈയിൽ ഞാൻ കാക്കിച്ചു തുപ്പും. വരട്ടെ, ഇസ്മായിൽ ആരാണെന്ന് ഞാൻ ഇവർ കാണിച്ചു കൊടുക്കും. ബ്ലഡി ഇഡിയറ്റ്. അങ്കിൾ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ജാക്സിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി. ഇനി കോർട്ടിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കാനേ സാധിക്കൂ. ഈ നീന ജീവിച്ചിരുന്നാൽ നാളെ ജാക്സിനെ ജാമ്യത്തിൽ ഇറക്കിയിരിക്കും. എന്റെ ജീവിതം നശിപ്പിച്ച ദ്രോഹി, നിന്റെയൊക്കെ കൂടെ ജീവിക്കുന്നതിലും ഭേദം പിച്ചതണ്ടെന്ന്. രക്ഷപ്പെടാൻ നോക്കിയാലും വേട്ടയാടി പിടിക്കാനാണ് അഭാവം. ഇത്ര എന്നെ ശിക്ഷിച്ചത് പോരെ നിങ്ങൾക്ക്? ചതിയനാണ് നിങ്ങൾ. അഞ്ചു നേരം നിസ്കരിച്ചതുകൊണ്ടോ 1000 പേർക്ക് സക്കാത്ത് കൊടുത്തതുകൊണ്ടോ നല്ലൊരു മുസൽമാൻ ആകില്ല. അല്പമെങ്കിലും മനസാക്ഷി വേണം. നിനക്ക് എങ്ങനെ വേണമെങ്കിലും എന്നെ പരിഹസിക്കാം, പക്ഷേ നീ എന്റെ മനസാക്ഷിയെ ചോദ്യം ചെയ്തു. ഞാൻ ആരാണെന്ന് നിനക്കൊന്നല്ല, ഈ ലോകത്തിലൊരു പട്ടിക്കും അറിയില്ല. അറിയാം. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്മഗ്ലേഴ്സ് ലിസ്റ്റിൽ ആദ്യത്തെ പേര് നിങ്ങളുടേതാണ്. യു ആർ എ വെൽ നോൺ സ്മഗ്ലർ. ഇക്ക ഇപ്പൊ എനിക്ക് അങ്ങനെ നിങ്ങളെ വിളിക്കാൻ അറപ്പ് വന്നു. വേണ്ട, നീ എന്നെ ഒന്നും വിളിക്കണ്ട. പക്ഷെ ഒന്നും നീ അറിയണം, ഒന്നുമില്ലാതെ നാടുവിടേണ്ടി വന്ന ഇസ്മായിൽ, ദാദാ ഇസ്മായിൽ ആയതും മറ്റുള്ളവരുടെ മുമ്പിൽ സുൽത്താനായതും, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തെരുവ് തോറും ഞാൻ തെണ്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു പുഴുത്ത പട്ടിയെ പോലെ പലരും എന്നെ ആട്ടിയോടിച്ചിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞ എന്നെ ദൈവദൂതനെ പോലെ വന്ന് രക്ഷിച്ചതും ജീവിക്കാൻ പ്രേരിപ്പിച്ചതും സത്രാം സിംഗ് എന്നൊരു ഗ്രേറ്റ് സ്മഗ്ലർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാലടികളെ ഞാൻ പിന്തുടർന്നു. എനിക്കിത് യാതൊരു കുറ്റബോധവുമില്ല ജാക്സൺ. നൌ ഐ എം വെരി മച്ച് പ്രൗഡ് ഓഫ് ഹിം. കള്ളക്കടത്തിലൂടെ നിങ്ങൾ നേടിയ കോടികളുടെ ഔദാര്യത്തിൽ കഴിയാൻ എന്നെ കിട്ടില്ല. എനിക്ക് എന്റേതായ അന്തസ്സുണ്ട്, ആദർശമുണ്ട്. അന്തസ്സിനെ കുറിച്ചും ആദർശത്തെ കുറിച്ചും സംസാരിക്കാൻ നിനക്ക് എന്താണ് യോഗ്യത? ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ അമ്മ കൈനീട്ടിയപ്പോൾ നിന്റെ അന്തസ്വാദർശം എവിടെ പോയി? കാൽ സ്വാധീനമില്ലാത്ത പഠിക്കാൻ മടിക്കായ നിന്റെ പെങ്ങളെ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ക്ലാസ്സിൽ നിറക്കിവിട്ടപ്പോൾ നിന്റെ അന്തസ്സോടെ പോയി, ആദർശോടെ പോയി. പോടാ, പോയി നിന്റെ അമ്മയെ മെങ്ങളെ കൊണ്ട് പിച്ചിട്ടുണ്ട്. വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പണവും സ്വാധീനം ഉണ്ടെങ്കിൽ ഈ ലോകം നമ്മുടെ കാൽച്ചുവട്ടിൽ കിടക്കും. ജാക്സൺ, നിന്നെ ചതിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത്. അവൻ എന്നെ ഒറ്റിക്കൊടുക്കുകയായിരുന്നു. ആര്? സ്വന്തം ഗുരു സത്രാം സിംഗിനെ ചതിച്ചു കൊന്ന ആ രാമറെഡ്ഡി. ഇസ്മായിലിന്റെ ചിങ്കിടി യേശുദാസ് വന്നിട്ടുണ്ട്.
നീ നിന്റെ ജോലി ഭംഗിയായി തന്നെ നിർവഹിച്ചു. അതിന്റെ റിമറേഷൻ വേണം അല്ലേ? അതിനാ ഞാൻ വന്നത്. എന്താ നിന്റെ പേര്? യേശുദാസ്. ബ്യൂട്ടിഫുൾ നെയിം. ക്രിസ്തുവിന് ഒറ്റിക്കൊടുത്ത യൂദാസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നിനക്കിണങ്ങുന്ന പേര് അതാണ്, യൂദാസ്. നീ എനിക്ക് വേണ്ടി എന്താ ചെയ്തത്? ഒറ്റിന്റെ അർത്ഥം വഞ്ചന. ഓഹോ, അപ്പോ അർത്ഥവും അറിയാമല്ലേ. ഗുഡ്, വെരി ഗുഡ്. വഞ്ചനയ്ക്കുള്ള സമ്മാനം എന്താണെന്ന് അറിയാമോ നിനക്ക്? എന്റെ കാവൽക്കാരനുള്ള സമ്മാനം ഞാൻ തന്നെയല്ലേ കൊടുക്കേണ്ടത്? വെറുതെ നിങ്ങൾ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? ഇന്നലെ ഒരു അവനെന്റെ ചോറ് തിന്നു, നിന്റെ അല്ല. സോ രക്ഷിക്കുന്നവനല്ലേ ശിക്ഷിക്കാനുള്ള അവകാശം? അവിടെ സ്വന്തം ഗുരുവിനെ പോലും ചതിച്ചു കൊന്ന പാരമ്പര്യമാണ് നിനക്കുള്ളതെന്ന് ഇക്ക പറഞ്ഞെനിക്കറിയാം. ഡോണ്ട് ആക്ട് സ്മാർട്ട്. നോ, യേശുദാസിന്റെ ഭാര്യയല്ലേ? അതെ. യേശു പുറത്തു പോയിരിക്കുക. അറിയാം, അവനെ കുറച്ച് ദൂരത്തേക്ക് പറഞ്ഞയച്ചിരിക്കുക. എപ്പോ വരുമെന്ന് പറയാൻ കഴിയില്ല. ഇതായത് വെച്ചോളൂ. യേശു വരാത്തത് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. ഇതുകൊണ്ട് ആവശ്യങ്ങൾ തീരില്ലെന്ന് എനിക്കറിയാം. എന്താവശ്യമുണ്ടായാലും എപ്പോഴാണെങ്കിലും എന്നെ വന്ന് കാണാം. സത്യത്തിൽ നിങ്ങളുടെ മുഖം ഏതാണ്? രക്ഷിക്കുന്നവന്റെയോ അതോ ശിക്ഷിക്കുന്നവന്റെയോ? മനസ്സിലായില്ല. ഒറ്റ കൊടുത്തവനെ കൊല്ലുക, അതിന്റെ ചൂടാറും മുമ്പേ അവന്റെ കുടുംബത്തെ പണം നൽകി സഹായിക്കുക. തെറ്റ് ചെയ്തവന് ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ അധ്യായം അവസാനിച്ചു. പിന്നെ ബാക്കി നിൽക്കുന്നത് അവന്റെ കുടുംബമാണ്. അവരെ സഹായിക്കുന്നത് നമ്മളല്ലാതെ പിന്നെ ആരാ? എന്താ വേണ്ടത് കഴിക്കാൻ? എന്തെങ്കിലും മതി. യെസ് മാഡം, രണ്ട് ഫ്രൂട്ട്സ് സലഡ്. ഓക്കെ. ഇവിടെ എന്തെങ്കിലും ഓർഡർ ചെയ്താ കിട്ടണമെങ്കിൽ നേരം വിളിക്കും. ജാക്സൺ, ഇപ്പൊ അവിടെ വന്നിരുന്ന കുട്ടി ആരാണെന്നറിയാം? ശ്രീ സുമാ ഗുപ്ത, രാമരെഡ്ഡിയുടെ വലങ്കൈ. ആ മീരയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു, വന്നോ എന്തോ? ഹായ് ഉമ. ഹായ് മീര. ഐ എം സോറി. യു സ്റ്റൂപിഡ്. മൈൻഡ് യുവർ വേർഡ്സ്. ഇക്ക, വെറുതെ ഒരു നമ്പർ ഇട്ടവനെ, പിന്നീട് ഉപകരിക്കും. എനിക്കത് മനസ്സിലായി. ഹലോ ഗായത്രി, ഒന്ന് പരിചയപ്പെടാൻ കാത്തിരിക്കുകയായിരുന്നു. മലയാളം? കോട്ടയത്തുകാരി ഗായത്രി ഉമാഗുപ്ത ആയപ്പോൾ മലയാളം മറന്നിരിക്കും അല്ലേ? നിങ്ങൾക്ക് ആള് മാറിയതാ? ഇപ്പൊ മലയാളം അറിയാം. എന്നെ കുറിച്ച് എല്ലാം തിരക്കി അറിഞ്ഞല്ലേ. ഗുഡ്. എന്തിന്? വെറുതെ. ഗായത്രിയോട് അല്ല, ഉമാഗുപ്തയോട് ഒരു ഇഷ്ടം തോന്നി. മിസ്റ്റർ ജാക്സൺ, ഈ നമ്പർ എന്റെ അടുത്ത് വേണോ? നിങ്ങൾ മനസ്സിൽ കാണുന്നത് മരത്തിൽ കാണുന്നവളാ ഞാൻ. എന്താ നോക്കുന്നത്? വെറുതെ. ഈ സ്മാർട്ട്നെസ് എനിക്കിഷ്ടമായി. സീ യു.
ഐ സി. എപ്പോ? മോർണിംഗ് 3:30. ഓക്കെ. ഇക്ക ഇന്ന് വൈകിട്ട് കളക്ടറുമായി ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യൂ, ആ അപ്പോയിന്റ്മെന്റ് തൽക്കാലം മാറ്റി വെച്ചേക്കൂ. എന്താ ഇക്ക പെട്ടെന്നൊരു മാറ്റം? പ്രതികാരം ചെയ്യാൻ നിനക്ക് താല്പര്യമുണ്ടോ? മനസ്സിലായില്ല. ഒരിക്കൽ അവൻ നമ്മളെ ചതിച്ചു, ഇന്ന് വേണമെങ്കിൽ നമുക്ക് അവനെ ചതിക്കാം. അതിനുള്ള അവസരം ഒത്തു വന്നിട്ടുണ്ട്. എന്താണത്? ഇന്ന് രാത്രി രാമറെഡ്ഡിയുടെ കോടിക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള സ്മഗിൾ ഗുഡ്സ് തുറമുഖത്ത് നിന്ന് കടത്തുന്നുണ്ട്. ഏത് രീതിയിലായാലും ശരി, നീ അത് തട്ടിയെടുക്കണം. ഇത് നിനക്കുള്ള അവസരമാണ്, നിനക്ക് മാത്രം. യു യൂസ് യുവർ ഓൺ ബ്രെയിൻ. പോലീസൊക്കെ റൗഡി സാറേ. Well done, my dear Jackson. എന്നോളം നീ വളർന്നു കഴിഞ്ഞു. പക്ഷെ പോരാ, ഇനിയും ഉയരങ്ങളിലെത്തണം. എന്നോട് എന്റെ ഗുരു സത്രാം സിംഗ് പറയുമായിരുന്നു, ലൈഫ് ഈസ് ഓൾവേസ് എ ചലഞ്ച് ഓഫ് ദി പാസ്റ്റ്. ഏതായാലും എസ് ഐ യൂണിഫോം ഹോട്ട്മാന് നന്നായി ചേരുന്നുണ്ട്. ആര് കണ്ടാലും വരണ്ടു പോകും. കോളേജിൽ പഠിക്കുന്ന കാലത്ത് വലിയ മോഹമായിരുന്നു ഒരു പോലീസ് ഓഫീസർ ആണെന്ന്. നടന്നില്ല. ഏതായാലും ഈ വേഷം സ്മഗ്ലർക്കും നന്നായിട്ട് ചേരും. ചുണയില്ലാത്ത തെണ്ടികൾ, എന്റെ എത്ര കോടികളാ നീയൊക്കെ കൊണ്ട് തുലച്ചത്! കൊല്ലും ഞാൻ എല്ലാറ്റിനെയും. ഇസ്മായിൽ, മിസ്റ്റർ ഇസ്മായിൽ, ഉറക്കെ ചിരിക്കണ്ട, ഒരുമിച്ച് ഒരുപാട് കളിച്ചതല്ലേ. എന്റെ കളി അറിയാമല്ലോ. കൂട്ടുകാരന്റെ കളിയുടെ മർമ്മം ഏറ്റവും കൂടുതൽ അറിയാവുന്നവനാണല്ലോ ഞാൻ. യു ആർ എ വെൽ നോൺ ഇന്റർനാഷണൽ ചീറ്റർ. അതാടാ ഞാൻ രാമറെഡ്ഡി. നിന്റെ ദിവസങ്ങൾ എന്നെ പെട്ട് കഴിഞ്ഞു. നിന്റെ എത്തലടാ എന്റെ പത്ത്. ജീവിതം ഒരിക്കൽ വലിച്ചെറിഞ്ഞിട്ട് തിരിച്ചെടുത്തവനായി ദാദാ ഇസ്മായിൽ. മനസ്സിലായോ? ഓ, നിന്റെ ജീവിതം മണ്ണാൻ കെട്ടി. അത് ഞാൻ കാണിച്ചുതരാം. റെഡ്ഡിക്കാരു, എന്റെ സമയത്തിന് വളരെ വിലയുള്ളതാ. അത് വെറുതെ വേസ്റ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബൈ. ഹലോ ഉമ. ഹായ് ഉമ. എന്താ പതിവില്ലാതെ ഇതുവഴിയൊക്കെ? അല്ല, ഇതാരാ മനസ്സിലായില്ലോ? എന്റെ അനിയത്തിയാണ്. ഉമ്മയ്ക്ക് ഇതുപോലെ ഒരു അനിയത്തി ഉള്ളവർ ഇതുവരെ എന്നോട് പറഞ്ഞല്ലോ. മിടുക്കി സാർ, ഒരു നിമിഷം.
അവളിന്റെ അനിയത്തിയ, ഞാൻ ജീവിക്കുന്ന പോലും അവൾക്ക് വേണ്ടിയാ. അതെന്താ, കുട്ടികളെ എനിക്ക് വലിയ ഇഷ്ടമാ. എനിക്ക് അവളും നിന്നെ പോലെ തന്നെയാ. ദയവായി അവളെ വെറുതെ വിടുന്നു, പ്ലീസ്. ഉമാ, അന്ന് ഞാൻ ഏൽപ്പിച്ച ജോലി നീ ഭംഗിയായി ചെയ്തു. മറ്റൊരു ചുമതല കൂടി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഇറ്റ്സ് വെരി റിസ്കി. എന്താ സർ? വിക്ടർ ഡിസൂസയും നമ്മളും തമ്മിൽ ഒരു പുതിയ കരാറിൽ ഏർപ്പെടാൻ പോവുകയാണ്. ഐ മീൻ ന്യൂ ബിസിനസ്. അതിനായി നാളെ അയാൾ എയർപോർട്ടിലെത്തും. ബട്ട് റിമെമ്പർ വൺ തിങ്, ഇന്റർപോൾ അന്വേഷിക്കുന്ന ഒരു വൺ സ്മഗ്ലറാണ് അയാൾ. ബി കെയർഫുൾ. യെസ് സർ, ഐ ഡു മൈ ബെസ്റ്റ്. D'Souza, do you remember me? I am Ismail, your old partner. Why are you doing this to me? That I will tell you. Domenone, thanikariyamallo ningalellavarum kudi ende etra kodiya kadalil mukkiyunnu. Interpol anveshichundirikkunna ee rascalne I am going to hand over him to CBI. Move. Mr. Ismail, you cannot hand me over to the police. My God. Sayane. I am extremely sorry, Mr. Madam. ഈ ബ്രീഫ് കേസ് ഇസ്മായിൽ എടുത്തു എന്ന് റെഡിയോട് പറഞ്ഞേക്കൂ. പിന്നെ ഇതുകൊണ്ടും കടന്നു തീർന്നിട്ടില്ല, ഓർമ്മ വേണം. ഗുഡ് നൈറ്റ്. അരെ ഓ കുത്തേ, നീ ആരോടാ കളിക്കുന്നതെന്ന് അറിയാമോ? ഐ വിൽ ഫിനിഷ് യു. അരെ ഓ കുത്തേ കി ബച്ചേ, നമ്മുടെ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ, മനസ്സിലായല്ലോ. ഞാൻ വായിച്ച ഏതോ കഥയിലെ പിടികിട്ടാത്ത കഥാപാത്രത്തെ പോലെയാണുമ്മ. അല്ല, എത്ര ചോദിച്ചിട്ടും ഉമ്മയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പിടികിട്ടാത്ത കഥാപാത്രങ്ങൾ എന്നും മനസ്സിലൊരു സുഖമല്ലേ. ഹായ് ഉമ്മ. ഹായ് മിസ്റ്റർ ജാക്സൺ, ഇത് മിസ്റ്റർ അൻസാർ. ഹലോ, ഹലോ, ഗ്ലാഡ് ടു മീറ്റ് യു.
ഫൈൻ, കൊള്ളാം. അൻസാർ, ഫോളോ ദിസ് ബാസ്റ്റർഡ് എവ്രി നുക്ക് ആൻഡ് കോർണർ. യെസ് ബോസ്. നാളെ ഇൻകം ടാക്സ് ഹിയറിംഗ് ഉള്ളതാ. ഓഡിറ്റോറിയം തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കു. ശരി. എന്നാൽ ജാക്സൺ വൈകേണ്ട, ഓഫീസിലേക്ക് പോയിക്കോളൂ. ഇക്ക, വീട്ടിൽ നിന്ന് അമ്മയുടെ കത്തുണ്ടായിരുന്നു, ഒന്ന് പോയാ കൊള്ളായിരുന്നു. പോകാം, പക്ഷെ ഇപ്പോഴല്ല. ഇപ്പോൾ നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലിയുണ്ട്. പോകാൻ സമയമാകുമ്പോ ഞാൻ പറയാം. അല്ല, എനിക്ക് പോണം. വേണ്ടെന്നല്ലേ പറഞ്ഞത്? എന്താ മുഖമല്ലാതെ? മണ്ണാങ്കട്ട എങ്കിൽ നനയാതെ സൂക്ഷിക്കണം. ഓ, എങ്ങനെയുണ്ട് സരന? നന്നായിട്ടുണ്ട്. ആർക്കാ ഡാഡി ഇത്? ഡാഡിയുടെ ഏറ്റവും വലിയൊരു കൂട്ടുകാരൻ പുതിയ വീട്ടിലേക്ക് താമസം മാറുക. അതിന് പ്രസന്റ് കൊടുക്കാനാ. എന്നാ ഡാഡി? 17th. 17th? അന്ന് മോന്റെ ബർത്ത്ഡേയാ. അല്ല മമ്മി, അതെങ്ങനെയാ? മോന്റെ ബർത്ത്ഡേക്കൾ ഡാഡിക്ക് പ്രധാനം, മറ്റുള്ളവരുടെ കാര്യങ്ങളല്ലേ. ബേബി, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എന്താ ഇവിടെ പ്രശ്നം? ഈ വിളക്ക് നിനക്ക് ഇഷ്ടമായോ? കൊള്ളാം. എന്റെ ഒരു സുഹൃത്തിന്റെ ഹൗസ് വാമിങ് ആണ്, അന്ന് നീയും വരണം. നമുക്ക് ഒരുമിച്ച് പോവാം. ശരി. അങ്കിൾ, അന്നെന്റെ ബർത്ത്ഡേയാ, എനിക്കെന്താ പ്രസന്റ് തരിക? മോൻ എന്താ വേണ്ടത്? 10 തോക്ക്. ആന്റി എന്താ തരിക? ആന്റി ഇതുപോലെ വേണ്ട വേണ്ട, ആന്റിയും 10 തോക്ക്. നീ നിന്റെ തോക്കും നശിപ്പിക്കണമെന്ന് ഒരൊറ്റ ചിന്തയാ മനസ്സിൽ. അതെങ്ങനെയാ, രക്തം നിങ്ങളുടെ അല്ലേ? ശരിയാ, എന്റെ തന്നെയാ. എനിക്കറിയാം, ഇസ്മയിൽ സാറിന്റെ മോനല്ലേ, സ്മാർട്ട് ബോയ്. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നേരം വെളുത്ത് വൈകുന്നത് വരെ കണ്ണി കണ്ടവരെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ടോ? പിന്നെ നന്നായിട്ട് പാക്ക് ചെയ്യണം, അവന്റെ ബർത്ത്ഡേക്ക് പ്രസന്റ് ചെയ്യാം. ഓക്കേ സർ. പേഴ്സ് കാറില്, ഞാൻ എടുത്തിട്ട് വരാം. How much for this, madam? Sorry, sir. It's sold out. Oh, I see. We have got a very good collection of toy guns. You can choose. Just okay, a moment, sir. Okay, okay. This is not good. Thank you.
എങ്ങനെയുണ്ടാ വീട്? നന്നായിരിക്കുന്നു. ഇത് ആരുടെ നയക്ക? എന്റെ കൂടെ പിറക്കാത്ത ഒരു അനിയന് വേണ്ടി, എനിക്ക് സ്നേഹം മാത്രം തന്നൊരു അമ്മയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ. നീ വാടാ. എല്ലാം റെഡി. എങ്കിലേ അമ്മയെ വിളിച്ചോളൂ. അമ്മേ, നല്ല പാർട്ടിയാ. ഇപ്പഴാ വരുന്നേ? വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോയി. അമ്മ വന്നല്ലേ മോളെ? ഇല്ല. ശരി, അമറകത്തുണ്ട്. സാർ. ഹലോ ഠാക്കൂർ, ഈവനിങ് 7:30-ക്കോ? ശരി, എന്തായാലും ഞാൻ ഉടനെ പുറപ്പെട്ടു കഴിഞ്ഞു. ഓക്കെ സരീന. സരീന സരീനെ, എനിക്ക് അത്യാവശ്യമായിട്ട് എയർപോർട്ട് വരെ പോകണം. ഡ്രൈവറെ പറഞ്ഞേച്ചാ പോരെ, ഇപ്പം നിങ്ങൾ പോണോ? ഞാൻ പോകാതെ പറ്റില്ല, എയർപോർട്ടിൽ ഞാൻ ഉണ്ടായിരിക്കണം. വരട്ടെ ജാക്സൺ. ഇക്ക ഞാനും കൂടെ വരാം. പുതിയ വീട്, പുതിയ അന്തരീക്ഷം, ഇന്ന് താൻ റിലാക്സ് ചെയ്യടോ. അങ്കിള് മാത്രം മോന് ബർത്ത്ഡേ പ്രസന്റ് തന്നില്ല. Yeah.
പോളെ. അവസാനത്തെ നിസ്കാരമാണ്, ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ. Hey!
الرحيم ياسين والقرآن الحكيم إنزل من المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم وهم ظالمون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان وهم مقمعون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم ينذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب وبشره بنعمة من أجر كريم إنا نحن نحيي الموتى ونحيي قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم أنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا Jackson, fate is cruel. നിങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. ഞാൻ പറയുന്ന സത്യമാണ് സാർ. ജാക്സന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഇസ്മായിലിനെ കൊന്നത്. അൻസാർ, നിങ്ങളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നതെന്ന് ഓർമ്മ വേണം. എനിക്കറിയാം സാർ, ഇസ്മായിലിന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി ജാക്സൺ എന്നെ വാടകയ്ക്കെടുക്കുകയായിരുന്നു. നിങ്ങളുടെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും? വ്യക്തമായ തെളിവുകളുണ്ട് സാർ. അമർ, അമർ മോനെ, ഇന്നലെ നീ ഒന്നും കഴിച്ചില്ല, ഇന്നും കഴിച്ചില്ല, ഈ പാലെങ്കിലും കുടിക്കേ. വേണ്ട അമർ, എനിക്ക് നിങ്ങളെ പേടിയാ. നിങ്ങൾ എന്റെ മമ്മിയെ കൊന്നു, എന്റെ ഡാഡിയെ നിങ്ങൾ കൊന്നു. അമർ, എന്നെ വിളിക്കണ്ട, നിങ്ങൾ എന്നെ കൊല്ലു. ജാക്സൺ ഇന്നത്തെ പോസ്റ്റിൽ വന്നതാണ്. ഇക്കായും ബീവിയും കൊല്ലാൻ ജാക്സൺ കരാറിൽ ഏർപ്പെട്ട നിമിഷം. ഇത് ചതിയാണ്, ആരോ ചെയ്ത വഞ്ചനയാണ്. അമറിനെ പോലെ നീനെയും എന്നെ അവിശ്വസിക്കരുത്. എന്നെ വലുതാക്കിയ ഇക്കയെ, ബീവിയെ ഞാൻ കൊല്ലുവെന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു ഒറ്റ ചിത്രം മതി കോടതിക്ക് ജാക്സിനെ ശിക്ഷിക്കാൻ. ആര് വേണമെങ്കിലും ശിക്ഷിച്ചോട്ടെ, പക്ഷെ നീന ആയിരം തെളിവുകൾ എന്റെ മുന്നിൽ നിർത്തിയാലും ഞാൻ ജാക്സിനെ അവിശ്വസിക്കില്ല. ഈ മനസ്സിന് ഒരിക്കലും ഒരു ക്രിമിനൽ ആവാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. വരട്ടെ. ഇന്ന് കൊലൈ വഴക്കിൽ മുതൽ കുറ്റവാളിയാണ് ജാക്സൺ ആൽബർട്ട്. മറൈന്ത ഇസ്മായിലിൻ സ്വത്തെ അപകരിക്കും നോക്കത്തോട് ഇരണ്ടാവത് കുറ്റവാളിയാണ് അൻസാറെ തൂണ്ടിവിട്ട് ഇസ്മായിലെ കൊണ്ടിരിക്കുന്നത്. അതുമട്ടുമില്ലാമൽ ഇസ്മായിലിൻ മകൻ അമരിടം പിറന്നനാൾ പരിസാക പല ബൊമ്മ തുപ്പാക്കികളോട് ഒരു നിജ തുപ്പാക്കിയെ കൊടുത്ത്
குழந்தை அமரின் கையாலேயே அவன் தாய் ஜரீனா இஸ்மாயில் கொல்லப்பட்டிருக்கிறார். இப்படி ஈவி இறக்கமின்றி இரண்டு பேரை திட்டமிட்டு கொலை செய்த ஜாக்சன் ஆல்பர்ட்டுக்கு இபிகோ 302 செக்ஷன் படி ஆயுள் தண்டனை விதிக்கிறேன். தான் என்ன செய்கிறோம் என்று தெரியாமல் இஸ்மாயிலை கொன்ற அன்சார் ஒரு மனநோயாளி என்று சந்தேகத்திற்கு இடமில்லாமல் நிரூபிக்கப்பட்டதால் அவரை விடுதலை செய்ய இந்த நீதிமன்றம் தீர்ப்பளிக்கிறது. எந்த தെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ജയിലിൽ പോയത്? ആരെ കൊന്നിട്ടാണ് ഞാൻ ജയിലിൽ പോയത്? ഇപ്പോ നിങ്ങളുടെ മുന്നിൽ ഞാനൊരു കൊലപാതകയാണ്. സ്വയരക്ഷയ്ക്ക് വേണ്ടി എനിക്ക് ജയിൽ സൂപ്രണ്ണ കൊല്ലേണ്ടി വന്നു. സത്യമാണ്. എല്ലാം ദൈവത്തിന്റെ പരീക്ഷണങ്ങളാണ് ജാക്സൺ. ഇല്ല, ചെയ്യാത്ത കുറ്റത്തിനാണ് ഞാൻ ജയിലിൽ പോയത്. ഇനി കുറ്റങ്ങൾ ചെയ്തുകൊണ്ട് കണക്കുകൾ തീർത്തുകൊണ്ട് എനിക്ക് ജയിലിൽ പോകണം. ജാക്സൺ, നേരെ ഒരുപാടായി. ആ മുറിയിൽ ചെന്ന് അല്പം വിശ്രമിച്ചോളൂ. നമ്മൾ പ്രതീക്ഷിക്കുന്നതാണോ നീന ജീവിതത്തിൽ സംഭവിക്കുന്നത്? നീന എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. എനിക്ക് അമ്മയും പങ്ങളെ ഒന്ന് കാണണം. വേണ്ട ജാക്സൺ, അത് അപകടമാണ്. പോലീസ് ജാക്സിന് വേണ്ടി അരിച്ചു പെറുക്കുകയാണ്. അവരുടെ കയ്യിൽ അകപ്പെട്ടാൽ എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. നിയമത്തിന്റെ മുന്നിൽ എന്നായാലും കീഴടങ്ങിയേ പറ്റൂ എനിക്കറിയാം. പക്ഷെ അതിനു മുമ്പ് ചില ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അമറിന്റെ ഭാവി നീനയുടെ കയ്യിലാണ്. അവനെ നന്നായി വളർത്തണം. ഇക്കയോടും ബേബിയോടുമുള്ള നമ്മുടെ കടപ്പാട് അങ്ങനെ തീരൂ. ഞാൻ മൂലം കോൺവെന്റിനും സിസ്റ്റേഴ്സിനും പേരുദോഷം ഉണ്ടാവാൻ പാടില്ല. എത്രയും വേഗം എനിക്ക് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറണം. അതിന് നീന എന്നെ സഹായിക്കണം. എന്റെ ജീവൻ പോലും തരാൻ ഞാൻ തയ്യാറാണ്. നീനയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തെല്ലാമോ ആശിച്ചിരുന്നു, ഇപ്പൊ ആശിക്കുന്നു നിങ്ങളോടൊത്തൊരു ജീവിതം. ഞാൻ ലക്ഷങ്ങൾ മറിച്ചിട്ടാ താൻ മന്ത്രിയായിരുന്നു. തനിക്ക് ആഭ്യന്തരം കിട്ടിയിട്ട് എന്താണോ കാര്യം? അഞ്ചാറ് കമ്പ്യൂഴികൾക്കുള്ളിൽ ഒരു തീരച്ചെറുക്കനെ സൂക്ഷിക്കാൻ കഴിയാത്ത താനും തന്റെ ഒരു ഡിപ്പാർട്ട്മെന്റും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആരും വിചാരിച്ചില്ല. അവൻ പോവാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും ഞങ്ങൾ വലവിരിച്ചിട്ടുണ്ട്. അവനെ എത്രയും പെട്ടെന്ന് പിടിച്ചില്ലെങ്കിൽ എല്ലാത്തിനെയും കൊന്നുകളയും ഞാൻ. പോണോ? ദിവസം നാലഞ്ചായി. ഇനിയും ആ ചെറ്റയെ പിടിച്ചടയ്ക്കാൻ മേനോനോ അയാളുടെ ഡിപ്പാർട്ട്മെന്റിനോ കഴിഞ്ഞിട്ടില്ല. ഫോളോ ചെയ്യുന്നുണ്ട് അത്രേ ഫോളോ. നിങ്ങൾക്കും കഴിവില്ലടാ പട്ടികളെ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ റെഡ്ഡി. നമുക്ക് അഭിവാദനങ്ങളോടെ ആരംഭിക്കാം. ഐ ആം ജാക്സൺ.
എണ്ണപ്പെട്ട ദിവസങ്ങൾ മിസ്റ്റർ റെഡ്ഡി. യുവർ ഡേയ്സ് ആർ കൗണ്ടഡ്. നിനക്ക് മാത്രമല്ല നിന്റെ കാവൽ പട്ടികൾക്കും. ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് മൈ ഫസ്റ്റ് ഗെയിം. ബാസ്റ്റർഡ്, ഹി ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് ഹിസ് ഫസ്റ്റ് ഗെയിം. But I am going to close this chapter before he starts. Boss, Jackson ne kudukkan oru margam undu. Richard. Richard? Adhe. Pradhipalathinte karyathil palaye shathrudhu undengilum avan nammal orumichal paladum nadakkum. Richard, avan ippol evidiyana? Mikkavarum avan avade undavum. റെഡി, മൈ ഫസ്റ്റ് ചാപ്റ്റർ ഇസ് ഓവർ. അൻസാറിനെ ഞാൻ അയച്ചു കഴിഞ്ഞു നരകത്തിലേക്ക്. ഇനി നിന്റെ മന്ത്രി വിശ്വനാഥ മേനോൻ. പേടിക്കണ്ട, നിന്നെ ഞാൻ അത്ര പെട്ടെന്നൊന്നും കൊല്ലില്ല.
அவனோட அம்மாவுக்கும் தங்கச்சிக்கும் நடக்க போற சவாடக்கத்துல அவன் எப்படியும் கலந்துக்க போறான். அவனை உயிரோட பிடிக்க முடியலன்னா சுட்டு தள்ள சொல்லி மினிஸ்டர் உத்தரவு போட்டிருக்கார். அவனால நம்ம டிபார்ட்மெண்ட்டுக்கு ஏற்பட்ட அவமானத்துக்கு அவனை நாம எப்படியாவது பிடிச்சுதான் ஆகணும். புரிஞ்சுதா? எஸ் சார். അമ്മ പോട്ട കണക്ക് തപ്പാ പോച്ച്. ശവം അടക്കത്തിൽ അവൻ എപ്പോഴും കലന്തുക്കോന്ന് നനച്ചേ. ആണോ വരല്ലേ? ഇനിമേ വെയിറ്റ് പണി പ്രയോജനം ഇല്ലേ? ഇന്നും കൊഞ്ച നേരം വെയിറ്റ് പണി പാക്കലാമാ സർ? ജാക്സൺ ആൽബർട്ട്, ഇത് എങ്ങ ഇരുന്നത്? വീട്ടിൽ വെച്ചിരുന്നത് സർ. ഞാനീ പള്ളിയിലെ പുരോഹിതനാ. ശവർക്കർമ്മത്തിന് ഒരുങ്ങുമ്പോ ഒരുത്തം വന്ന് എന്നെ ഉപദ്രവിച്ചു. അവൻ എന്റെ ഓഹ എടുത്തുകൊണ്ട് കടന്നുപോയി. പള്ളിയിൽ കയറി ഇത്തരം അക്രമങ്ങൾ കാണിക്കുന്നത് കഷ്ടമല്ലേ സാർ? എന്നെയും നിങ്ങളെ ഒരുപടി ചാമ്പലാക്കാൻ ഈ ഗ്രനേഡിന് കഴിയും. തൂക്കുതാഴെ. കിഴപ്പുട. ഉമ്മ,
അമ്മ ഇവിടെ ഈ സമയത്ത്? ജാക്സൺ ഇവിടെ ഉണ്ടെന്ന് നീന പറഞ്ഞറിഞ്ഞു. അതായി രാത്രിയിൽ തന്നെ വന്നത്. ജാക്സൺ എന്നോട് ക്ഷമിക്കണം. മനസ്സോടെ അല്ലെങ്കിലും ജാക്സന്റെ ജീവിത ദുരന്തത്തിന് ഞാനും കാരണക്കാരിയാണ്. ഓഹോ, ജീവനൽ ഭയ എന്ന മേനോൻ എന്റെ മുന്നിൽ കുമ്പസാരിക്കാൻ പറഞ്ഞയച്ചതായിരിക്കും അല്ലേ? നോ, ജാക്സന്റെ മുന്നിൽ ഒരു അപേക്ഷമേ വന്നിരിക്കുകയാണ് മേനോന് വേണ്ടി. യു ബ്ലഡി ബിച്ച്. ബ്ലഡി ബിച്ച് സംബോധന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഐ അഡ്മിറ്റ് ദ ട്രൂത്ത്, ഞാനൊരു കുടിച്ചുപട്ടിയാണ്. പക്ഷെ ജാക്സൺ, മേനോന്റെ കാര്യത്തിൽ ഒരല്പം ദയ നിങ്ങൾ കാട്ടണം. അയാളെ നിങ്ങൾ കൊല്ലരുത്, എനിക്ക് വേണ്ടി. ഐ വിൽ കിൽ ദാറ്റ് റാസ്കൽ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഐ വാണ്ട് ടു കിൽ ദാറ്റ് ബാസ്റ്റർഡ്. എന്റെ കൈകൊണ്ട് എനിക്ക് അവനെ കൊല്ലണം. എന്താണ് ഇത്? നിനക്ക് എന്ത് പറ്റി? എനിക്ക് പറ്റിയത് ജാക്സൺ അറിയണോ? ഞാൻ പറയാം. എല്ലാം മറന്ന് ഞാൻ ജീവിച്ചത് എന്റെ അനുജത്തിക്ക് വേണ്ടിയായിരുന്നു. ഞാൻ വീണ അഴുക്ക് ചാലിൽ എന്റെ ഉഷയം വീഴരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഒരു നാൾ കോട്ടയത്തുനിന്ന് ചെമ്മീൻ പണിക്ക് മദ്രാസിൽ വന്ന് നിന്നെ ഞാൻ ഉമാഗുപ്തയാക്കി കൊട്ടാരത്തിൽ താമസിച്ചു. അതിന് പ്രതിഫലമായി നിന്റെ എന്നിട്ട് കൂട്ടുകാരുടെ മുന്നിൽ തുണിയിച്ചവളാണ് ഞാൻ. എന്തിനും നിനക്കറിയാമോ എന്റെ അനുജത്തിക്ക് വേണ്ടി ഞാനൊന്ന് അനുഭവിച്ചു എന്ന് വെച്ചാൽ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അമ്മയും പെങ്ങളെ തിരിച്ചറിയാത്ത തെണ്ടി ഈ നാട്ടുകാരുടെ മുന്നിൽ നിന്നെ മന്ത്രക്കുപ്പായി ഇടയിച്ച ഈ ജനങ്ങളുടെ മുന്നിൽ നിന്റെ മുഖമോടി ഞാൻ വലിച്ചു കീറും. നിന്റെ മന്ത്രക്കസൈന്യം തെരഞ്ഞെടുക്കും. എന്റെ മുഖം അവർക്ക് ശരിക്കും അറിയാവിടി. കൊടിയേടെ നിറം നോക്കി വോട്ട് ചെയ്ത അവർക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാനാവില്ല. വേണമെങ്കിൽ പണം കൊടുത്ത് ഇതുപോലെ 10 മന്ത്രക്കസേര ഈ മേനോം വിലയ്ക്ക് വാങ്ങും. ഒടുവിൽ മൂന്നാം നാൾ എന്റെ അനുജത്തിന്റെ ശവം കടൽ തീരത്തടഞ്ഞു. മേനോന്റെ ഗുണ്ടകൾ എന്നെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ജാക്സൺ എന്നെ സഹായിക്കണം. എനിക്കവനെ കൊല്ലണം. നോ, ഉമയ്ക്കും എനിക്കും വേണ്ടി ഞാൻ അവനെ കൊല്ലും. വേണ്ട, ഞാൻ സമ്മതിക്കില്ല. അവനെ എനിക്ക് വേണം. ഉമ്മ പൊയ്ക്കുള്ളൂ. നാളെ രാത്രി 7:30 മേനോൻ കൊല്ലപ്പെട്ടിരിക്കും. ജാക്സൺ, പ്ലീസ്. നമസ്കാരം. മദ്രാസ് കേരള സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന അന്നേ റെസ്ക്യൂ ഹോമിന്റെ വാർഷികാഘോഷ ചടങ്ങുകളിലേക്ക് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വിശ്വനാഥ മേനോൻ അവരെ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു.
പ്രിയമുള്ള സഹോദരിമാരെ, സുഹൃത്തുക്കളെ, കേരള സമാജം നടത്തുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ചരിതാർത്ഥ്യമുണ്ട്, അഭിമാനമുണ്ട്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം വഴിപിഴച്ചു പോയ നമ്മുടെ സഹോദരിമാരുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശത്തിന്റെ കൈത്തിരിയുമായി കടന്നുവന്ന കേരള സമാജ പ്രവർത്തകർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നാം ഒന്നോർക്കേണ്ടതുണ്ട്, എങ്ങനെ നമ്മുടെ സഹോദരിമാർ ഈ അഴുക്ക് ചാലിലേക്ക് എറിയപ്പെട്ടു. ഈ അധപ്പതനത്തിന് കാരണക്കാർ നമ്മൾ തന്നെയല്ലേ? നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന മൃഗീയ വാസനയല്ലേ ഈ നാട്ടിലെ ഓരോ സ്ത്രീയെയും സ്വന്തം സഹോദരിയായും അമ്മയായും എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുവോ, അന്നേ നമ്മുടെ നാടിന് ഐശ്വര്യമുണ്ടാവും. ഇവിടെ പല പരിപാടികളും നടക്കേണ്ടതുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ആഗ്രഹപ്രകാരം ഇവിടുത്തെ അന്തേവാസികളെ പരിചയപ്പെടുന്നതിന് അദ്ദേഹത്തെ ക്ഷണിച്ചോളൂ. നമസ്കാരം. അതേടാ ഉമാ ഗുപ്ത, ചെമ്മീൻ ചാളയിൽ നിന്ന് നീ എന്നെ കൊട്ടാരത്തിലേക്ക് ഉയർത്തിയില്ലേ? ഒന്നിച്ച് നമ്മൾ ചെയ്ത തെറ്റുകൾക്കെല്ലാം ശിക്ഷ ഏറ്റുവാങ്ങിക്കോ. മരണത്തിലും നിന്നോടൊപ്പം ഞാനുണ്ട്. എനിക്കെന്ത് സംഭവിക്കാം? ജാക്സന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക എളുപ്പമല്ല. അവൻ മരിക്കാൻ വേണ്ടി നടക്കുന്നവനാണ്. എത്രയും പെട്ടെന്ന് ഇസ്മായിലിന്റെ മകനെ കണ്ടുപിടിക്കണം. അവൻ നിങ്ങളുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്നിടത്തോളം കാലം ജാക്സനെ നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല. അവന്റെ ജീവൻ വെച്ച് നിങ്ങൾക്ക് വിലപേശാം. അമറിനെയും ജാക്സനെയും കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നീന ഫെർണാണ്ടസിന് അറിയാം. നിമിഷം പോകാം, നീ ഒരു വാക്ക് പറഞ്ഞാ മതി. അമരവിടെ എനിക്കറിയില്ല. നിനക്കറിയാം അമരവിടെ? ഞാൻ പറയില്ല. എന്നാ നീ പറയും? Thank you.
ജാക്സൺ തപ്പിച്ചിട്ടാ എല്ലായിടത്തും തേടി പാത്തിട്ടോ. Thank you.
ഉണ്ട്.